നവംബർ 16-17 തീയതികളിൽ ശബരിമലയിൽ പോലീസ് നടപടിക്കിടെയാണ് അയ്യപ്പ ഭക്തൻ ശിവദാസൻ മരിച്ചത് എന്ന BJP RSS വാദം പൊളിയുന്നു. ശിവദാസൻ ശബരിമലയിൽ എത്തിയത് 18-നും നവംബർ 19-ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്നതിനും തെളിവുകൾ. മകൻ ശരത് പോലീസിന് നൽകിയ പരാതിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ശിവദാസിന്റെ മരണത്തിൽ BJP RSS പത്തനംതിട്ടയിൽ നടത്തുന്ന ഹർത്താൽ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണെന്ന് ഇതോടെ തെളിയുകയാണ്. നവംബർ 16-17 തീയതികളിലാണ് ശബരിമലയിൽ ചെറിയ തോതിൽ പോലീസ് നടപടി ഉണ്ടാകുന്നത്. ശിവദാസൻ ശബരിമലയ്ക്ക് പോകുന്നത് 18-ന് രാവിലെയും 19-ന് രാവിലെ 8 മണിയോടെ സന്നിധാനത്ത് നിന്ന് ഭാര്യയെ വിളിച്ചതിനും വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ശിവദാസിനെ 20-ാം തീയതിക്ക് ശേഷവും കാണാതായതോടെ മകൻ ശരത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രസ്തുത പരാതിയിൽ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഫോൺ കൊണ്ടുപോകാതിരുന്ന ശിവദാസൻ 19-ന് രാവിലെ തമിഴ്നാട് സ്വദേശിയുടെ മൊബൈലിൽ നിന്നാണ് വീട്ടിലേക്ക് വിളിച്ചത് എന്ന കാര്യവും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ലാഹയിലെ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് ശിവദാസന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് നടപടിയുണ്ടായ നിലയ്ക്കലിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് ലാഹ. മൃതദേഹം കാണപ്പെട്ട സ്ഥലത്തിന് സമീപം റോഡിൽ ശിവദാസൻ സഞ്ചരിച്ചിരുന്ന മോപ്പഡും കണ്ടെത്തിയിട്ടുണ്ട്. അക്രമികൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടായത് നിലയ്ക്കൽ പമ്പ റൂട്ടിലാണ് എന്നിരിക്കെ ലാഹയിൽ എങ്ങനെയാണ് പോലീസ് നടപടിയിൽ ഒരാൾ മരിക്കുക എന്ന വാദവും വിചിത്രമാണ്. ശിവദാസന്റെ മരണം പോലീസ് നടപടിയിലൂടെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP RSS പത്തനംതിട്ടയിൽ ഹർത്താലിന് ആഹ്വാനം നൽകിയത്. യുക്തിക്ക് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ഹർത്താലിന്റെ ലക്ഷ്യം എന്തെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയുമാണ്. ശിവദാസന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടെ മരണകാരണവും വ്യക്തമാകും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം, പത്തനംതിട്ട. ഭക്തനായ ശിവദാസനെ ബലിദാനിയാക്കിയ സംഘപരിവാറിന്റെ പച്ചക്കള്ളം പൊളിയുന്നു. ശിവദാസന്റെ മരണത്തിന്റെ യാഥാർത്ഥ്യമെന്ത്? ശിവദാസൻ 16-17 തീയതികളിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നുവെന്നാണ് BJP ആദ്യ വാദം. എന്നാൽ ശിവദാസൻ ശബരിമലയ്ക്ക് പോകുന്നത് 18-ന് മാത്രം. പോലീസ് നടപടിക്കിടെ അടിയേറ്റ് ശിവദാസൻ ഓടിപ്പോയി, ഒരു വിവരവുമില്ലെന്ന് അടുത്ത ആരോപണം. എന്നാൽ 19-ന് ശിവദാസൻ വീട്ടിലേക്ക് വിളിക്കുന്നു, ദർശനം നടത്തിയെന്ന് ഭാര്യ ലളിതയോട് പറയുന്നു. ശിവദാസനെ കാണാനില്ലെന്നു കാട്ടി മകൻ നൽകിയ പരാതി അന്വേഷിക്കുന്നില്ലെന്ന് ആരോപണം. 25-ന് മകൻ നൽകിയ പരാതിയിൽ പന്തളം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. പോലീസ് നടപടിയിലാണ് ശിവദാസൻ കൊല്ലപ്പെട്ടതെന്ന് ആവർത്തിക്കുന്നു. പോലീസ് നടപടി നിലയ്ക്കലിൽ, പക്ഷേ മൃതദേഹം കണ്ടെത്തുന്നത് പമ്പ നിലയ്ക്കൽ റൂട്ടിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ ലാഹയിൽ. ശിവദാസന്റെ ശത്രു CPIM എന്ന് പ്രചരണം. എന്നാൽ വഴിത്തർക്ക കേസിൽ RSS-കാരാണ് ശിവദാസനെ ക്രൂരമായി മർദ്ദിച്ചത്. കേസും നിലവിലുണ്ട്. കേസ് നമ്പർ 729/2018. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ശബരിമല വിഷയത്തിൽ സംഘർഷം സൃഷ്ടിക്കാൻ കോടതിയെ ഉപകരണമാക്കരുതെന്ന് ഹൈക്കോടതി. പോലീസ് നടപടിയെക്കുറിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ പരാമർശം. ലാഹയിൽ കണ്ടെത്തിയ മൃതദേഹം പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടയാളുടേതാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹർജി 5 മാസം പരിഗണിക്കാനായി മാറ്റി. അതേസമയം ശബരിമല സംഘർഷവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തൃപ്പൂണിത്തുറ സ്വദേശിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ നിർദ്ദേശം. അയ്യപ്പ ഭക്തന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പത്തനംതിട്ടയിൽ BJP ഹർത്താൽ തുടരുന്നു. പന്തളം സ്വദേശിയായ ശിവദാസന്റെ മൃതദേഹമാണ് വ്യാഴാഴ്ച ലാഹയിൽ നിന്ന് കണ്ടെത്തിയത്. ഇയാളുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും അപകട മരണമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തെ രാഷ്ട്രീയമായി സംഘപരിവാർ സംഘടനകൾ ഉപയോഗിക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട്. ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് റിവ്യൂ ഹർജി നൽകുന്നില്ലെന്ന് സാഹിത്യകാരൻ M. മുകുന്ദൻ. കേന്ദ്രത്തിന് വേണമെങ്കിൽ ഓർഡിനൻസും ഇറക്കാവുന്നതാണ്. പ്രശ്നങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ തലയിലിട്ട് കേരളം കത്തിക്കാനാണ് നീക്കമെന്ന് M. മുകുന്ദൻ പീപ്പിളിനോട് പ്രതികരിച്ചു. കേരളം വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച അന്ധവിശ്വാസങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് സാഹിത്യകാരൻ M. മുകുന്ദൻ പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തെ സങ്കീർണമാക്കുകയാണ്. സുപ്രീംകോടതി വിധിയിൽ അപാകതയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു. കേന്ദ്രത്തിന് ഓർഡിനൻസും ഇറക്കാവുന്നതാണ്, എന്നാൽ അതൊന്നും ചെയ്യാതെ പ്രശ്നങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ തലയിലിട്ട് കേരളം കത്തിക്കാനാണ് നീക്കമെന്നും മുകുന്ദൻ പറഞ്ഞു. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പിന്നെ ഓർഡിനൻസ് ഇറക്കുന്നില്ല, അവർക്കത് ചെയ്തുകൂടെ? അല്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നില്ല? അതൊക്കെ കേരളത്തിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. കാരണം നമ്മളെ കൂടുതൽ പിന്നെ അപകടപ്പെടുത്താനുള്ളൊരു വഴിയാണത്. അപ്പോൾ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നെങ്കിൽ അവർക്ക് കൊടുത്തുകൂടെ, അവരിൽ നിന്ന് നമ്മളോട് പറയുന്നത് കൊടുക്കാൻ
ഗവൺമെന്റും സുപ്രീംകോർട്ടും ഡൽഹിയിലാണുണ്ട്. അവർക്കത് ചെയ്തുകൂടെ. സുപ്രീംകോടതി വിധി നടപ്പിലാക്കുക എന്നത് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. സുപ്രീംകോടതി വിധിയെ നടപ്പിലാക്കാതിരിക്കാൻ ഗവൺമെന്റിന് സാധിക്കില്ല. അവിടെ അവർക്കത് നടപ്പിലാക്കേണ്ടതുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യ കേസാവും. അപ്പോൾ അത് പിന്നെ ഗവൺമെന്റിന്റെ നിലനിൽപ്പിൽ തന്നെ ബാധിക്കുന്നതാണ്. ശബരിമലയിൽ പോകാൻ ആഗ്രഹമുള്ള സ്ത്രീകൾ പോകട്ടെ എന്നും അവരെ തടയരുതെന്നും മുകുന്ദൻ ആവശ്യപ്പെട്ടു. പി വി കുട്ടൻ, കോഴിക്കോട്. മുൻ വിദേശകാര്യ സഹമന്ത്രിയും മാധ്യമപ്രവർത്തകനുമായ എം ജെ അക്ബറിനെതിരെ വീണ്ടും ലൈംഗിക ആരോപണം. അമേരിക്കയിൽ മാധ്യമപ്രവർത്തകയായ പല്ലവി ഗൊഗോയിയാണ് അക്ബറിനെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. ഏഷ്യനേജ് പത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ അക്ബറിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങളെപ്പറ്റി പല്ലവി തുറന്നു പറയുകയായിരുന്നു. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ പബ്ലിക് റേഡിയോയിലെ മാധ്യമപ്രവർത്തകയായ പല്ലവി ഗൊഗോയിയാണ് എം ജെ അക്ബറിനെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. വാഷിംഗ്ടൺ പോസ്റ്റിലൂടെയാണ് പല്ലവി തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ വിവരിച്ചത്. 23 വർഷം മുമ്പ് 22 വയസ്സിൽ അക്ബറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യനേജ് പത്രത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അക്ബറിൽ നിന്ന് പീഡനശ്രമമുണ്ടായതെന്ന് പല്ലവി പറയുന്നു. തനിക്ക് ഏഷ്യനേജിൽ എഡിറ്ററായി സ്ഥാനക്കയറ്റം ലഭിച്ചതിന് വലിയ വില നൽകേണ്ടി വന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എം ജെ അക്ബറിനെ സമീപിച്ചപ്പോൾ അയാൾ ചുംബിക്കാൻ ശ്രമിച്ചെന്നും താൻ കുതിരി മാറുകയായിരുന്നുവെന്നുമാണ് പല്ലവി ഗൊഗോയ് തുറന്നു പറഞ്ഞത്. ഒന്നിലധികം തവണ സമാന സംഭവങ്ങളുണ്ടായി. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് എം ജെ അക്ബർ ആവർത്തിക്കുമ്പോഴാണ് പല്ലവിയുടെ പുതിയ ആരോപണം. അക്ബറിനെതിരെ മറ്റ് പരാതി ഉന്നയിച്ചവർക്ക് പിന്തുണ അറിയിക്കുന്നതിനൊപ്പം തന്റെ കുട്ടികൾക്കും വനിതകൾക്കും വേണ്ടിയാണ് തുറന്നു പറച്ചിലെന്നും പല്ലവി വെളിപ്പെടുത്തുന്നു. എം ജെ അക്ബറിനെതിരെ ഇതിനകം 20-ലധികം പേർ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പല്ലവിയുടെ വെളിപ്പെടുത്തലോടെ എം ജെ അക്ബറിനെതിരായ നിയമ നടപടികൾക്ക് സമ്മർദ്ദമേറുകയാണ്. ന്യൂസ് ഡെസ്ക്. വാർത്തകളിലേക്ക്. രാമക്ഷേത്ര വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കി RSS. രാമക്ഷേത്ര നിർമ്മാണത്തിന് ഉടൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് ഭയ്യാജി ജോഷി. വിവരങ്ങളുമായി സന്തോഷ് സെല്ലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജോർജറ്റ്, രണ്ടു ദിവസമായി മുംബൈയിൽ നടക്കുന്ന RSS കോൺക്ലേവിന് ശേഷം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് RSSന്റെ രണ്ടാമനും ജനറൽ സെക്രട്ടറിയുമായ ഭയ്യ ജോഷി രാമക്ഷേത്ര നിർമ്മാണം ഉടൻ നടത്തണം എന്ന് ആവശ്യപ്പെട്ടത്. 1992 ബാബറി മസ്ജിദ് പൊളിക്കാൻ നടത്തിയ നീക്കം പോലെ ക്ഷേത്ര നിർമ്മാണത്തിനും അത്തരം നീക്കങ്ങൾ നടത്തേണ്ടി വരും എന്ന സൂചനയും ഭയ്യ ജോഷി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഓർഡിനൻസിലൂടെ ഇത് ഇന്ന് ക്ഷേത്ര നിർമ്മാണം കൊണ്ടുവരണമോ എന്ന കാര്യം സർക്കാർ ആലോചിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായാലും സുപ്രീം കോടതി കേസ് ജനുവരിയിലേക്ക് മാറ്റിയത് അത്ര നല്ല ഇതിലല്ല RSS എടുത്തിരിക്കുന്നത്. RSS തന്നെ ഈ ക്ഷേത്ര നിർമ്മാണം വാഗ്ദാനം ചെയ്താണ്. അതുകൊണ്ട് എത്രയും വേഗം നിർമ്മാണം നടത്തുക, ആരംഭിക്കുക. അത് ഓർഡിനൻസ് ആണെങ്കിൽ ഓർഡിനൻസ്, പക്ഷെ അത് സർക്കാർ ആലോചിക്കണം എന്ന മുന്നറിയിപ്പാണ് RSS നൽകുന്നത്. നേരത്തെ ഈ RSSന്റെ തന്നെ പല സംഘടനകളും ഘോഷ സംഘടനകൾ ഈ ക്ഷേത്ര നിർമ്മാണ ആവശ്യമൊക്കെ ഉയർത്തിയിരുന്നെങ്കിൽ പോലും RSS നേരിട്ട് ഇക്കാര്യത്തിൽ ഇതുവരെ പരസ്യം രംഗത്തെത്തി. ഇന്നലിപ്പോൾ അവർ ആദ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. RSSന്റെ BJPയുടെ രാജ്യസഭാ MP കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സ്വകാര്യ ബിൽ ക്ഷേത്ര നിർമ്മാണത്തിനെ കൊണ്ടുവരും എന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അവർ നടന്ന കോൺക്ലേവിലടക്കം ഇക്കാര്യത്തിൽ നിലപാട് ഒന്നുകൂടി ശക്തമാക്കുകയും എത്രയും വേഗം ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കണം, ഇല്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കും എന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് വർഗീയ ഏകീകരണത്തിന് തിടുക്കത്തിലൊരു നീക്കം നടക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നിൽ എന്ന് തന്നെ വേണം ഇക്കാര്യം പറയാൻ. കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്ന ഒരു കാര്യമാണ് അത്. കോടതിയുടെ നിലപാടുകളെ പോലും മറികടന്നുകൊണ്ട് സ്വകാര്യ ബിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ്, എങ്ങനെ കാണാം? സ്വകാര്യ ബിൽ അവതരണം നടത്തുകയാണെങ്കിൽ പോലും അത് വിജയിപ്പിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. കാരണം രാജ്യസഭയിൽ BJPയോ അല്ലെങ്കിൽ NDA ഘടകകക്ഷികൾക്കോ 96 സീറ്റേ ഉള്ളൂ. കോൺഗ്രസിനും അതേസമയം മറ്റു പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്കെല്ലാം കൂടി 115 സീറ്റുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബിൽ വിജയിപ്പിച്ചെടുക്കുക അത്ര എളുപ്പമാകില്ല. അത് പ്രത്യേകിച്ച് രാജ്യസഭയിലൂടെ കൊണ്ടുവന്നാൽ പോലും, അത് ലോക്സഭയിൽ കൂടെ കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ബിൽ ഓർഡിനൻസ് കൊണ്ട് ക്ഷേത്ര നിർമ്മാണം യാഥാർത്ഥ്യമാക്കാനാവുകയുള്ളൂ. പക്ഷെ അതിന് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇപ്പോൾ RSS. ഇന്ന് RSS തലവനുമായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തു. അത് ഈ രാമജന്മഭൂമി വിഷയത്തിൽ വിശദമായ ചർച്ച നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ 1 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തി. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ചില ഉറപ്പുകൾ നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്.
ചെയ്യുന്നത്. എന്ന് മാത്രമല്ല നരേന്ദ്രമോദിയുടെ ദൂതനായാണ് അമിത്ഷാ ഈ വിഷയത്തിൽ ആർ എസ് എസ് തലവനുമായി സംസാരിച്ചതെന്നും അറിയുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്താണ് എന്ന് അറിയിക്കുകയാണ്. ഭയ്യ ജോഷി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദീപാവലിക്ക് മുമ്പ് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ദീപാവലി എന്ന് പറയുന്ന 6-ാം തീയതിയാണ്, അതായത് അടുത്ത ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ചക്ക് മുമ്പ് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുമ്പോൾ സർക്കാർ എത്രയും വേഗം അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് പ്രസ്താവന നടത്തണം എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഓർഡിനൻസ് ഉടൻ ഇറക്കണമെന്നാണ് ആവശ്യം. നേരത്തെ സംഘപരിവാർ സംഘടനകൾ അടക്കം ഉത്തർപ്രദേശിൽ നിന്നുള്ളവരടക്കം രാമക്ഷേത്ര നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു. അതായത് വർഗീയമായ ഒരു ചേരുവ തിരിവ് തന്നെ, ജനങ്ങളെ തമ്മിലടിപ്പിക്കുക അല്ലെങ്കിൽ സർക്കാരിൽ സമ്മർദ്ദമുണ്ടാക്കി അതിനുള്ള നീക്കം നടത്തുക, രാമക്ഷേത്രം എങ്ങനെ എങ്ങനെ പൊളിക്കാൻ 1992 ബാബറി മസ്ജിദ് പൊളിക്കാൻ നീക്കം നടത്തിയതുപോലെ തന്നെ ഒരു നീക്കം നടത്തണമെന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുക? ജോജറ്റ്, അയോധ്യ എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ എക്കാലത്തെയും ഒരു തുറുപ്പ് ചീട്ടാണ്. ഇന്ത്യയിൽ തന്നെ വർഗീയ വിഭജനം ഉണ്ടാക്കിയ ആ ബാബറി മസ്ജിദ് പൊളിക്കൽ ഒരു വോട്ട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുത്ത ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം അത് വീണ്ടും 2019 ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് കഴിഞ്ഞ 5 വർഷമായി ഭരണത്തിൽ ഉണ്ടായിട്ട് പോലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രതിമ നിർമ്മിച്ച നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് രാമജന്മഭൂമിയിൽ അയോധ്യ ക്ഷേത്രം നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം വളരെ സജീവമായി തന്നെ ഹിന്ദു സംഘടനകൾ ഉയർത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് മറുഭാഗത്താകട്ടെ ഭരണത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യം പോകുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളായ CBI, റിസർവ് ബാങ്ക് തുടങ്ങിയവയൊക്കെ ആക്രമിക്കപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഹിന്ദു ഏകീകരണത്തിലൂടെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് അയോധ്യ കേസ് വീണ്ടും സജീവമാക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരും RSS ലക്ഷ്യമിടുന്നത്. ഇനി തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ശീതകാല സമ്മേളനം December 1 നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ മാസം പകുതിയോടെ ശീതകാല സമ്മേളനം നടക്കേണ്ടതാണ്. പക്ഷേ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണം നീട്ടി അത് December 1 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ December 1 ശീതകാല സമ്മേളനം നടക്കുമ്പോൾ ഒരു ബില്ല് ഓർഡിനൻസ് കൊണ്ടുവന്നേ മതിയോ? കാരണം അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഇതിനുള്ള സമയം സർക്കാരിന് ലഭിക്കുകയില്ല, പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനി ഡിസംബറിൽ എന്തെങ്കിലും ചെയ്തേ മതിയോ, അല്ലെങ്കിൽ ഡിസംബറിനകത്ത് എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളൂ. അതിനുള്ള നീക്കം ഈ സംഘപരിവാർ സംഘടനകളിലൂടെ ഒരു വലിയ പ്രതിഷേധമായി രൂപീകരിക്കുക, രൂപപ്പെടുത്തുക, തുടർന്ന് ഇത് ഓർഡിനൻസായിക്കൊണ്ട്. ഓർഡിനൻസിന് സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികൾ എതിർത്താൽ അത് ഹിന്ദു താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രചാരണം നടത്തിക്കൊണ്ട് വോട്ട് ഏകീകരിക്കുക, ഇങ്ങനെ ഒരു ലക്ഷ്യമാണ് BJP നോക്കുന്നത് പോലും. കാരണം ഇനിയൊരു ഭരണ നേട്ടം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ല. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നു, അതായത് വോട്ട് ലക്ഷ്യം വെച്ച് ഉള്ള നീക്കങ്ങൾ തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഈ വിഷയങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള തന്ത്രം തന്നെ നടപ്പിലാക്കുന്നു. തീർച്ചയായും, കാരണം അത് പലതവണ പ്രയോഗിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് നല്ല രീതിയിൽ പ്രചാരണത്തിനാക്കാൻ കഴിഞ്ഞാൽ വോട്ടായി വീഴും. കാരണം അപ്പുറത്തേക്കുള്ള ചെറു പാർട്ടികളെ പോലും കയ്യിലെടുക്കാൻ ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണം എന്ന ആവശ്യം മുൻനിർത്തി കഴിയും. ഇത് പലപ്പോഴും ജാതി മത അടിസ്ഥാനത്തിലൊക്കെ വിഭജിച്ച് നിൽക്കുന്ന വടക്കേ ഇന്ത്യൻ സമൂഹങ്ങളെ ഈ വോട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വിഷയം ഉപയോഗിച്ച് വോട്ടായി ഈ വിഷയം മാറ്റിയെടുക്കാനൊക്കെ RSSന് കഴിയുന്നുണ്ട്. RSSന് മുമ്പ് പലപ്പോഴും വിജയിച്ചിട്ടുള്ള, അങ്ങനെ ഉത്തർപ്രദേശിൽ പോലും യോഗി ആദിത്യനാഥ് സർക്കാർ ഭരണത്തിലെത്തിയത് അല്ലെങ്കിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 71 സീറ്റും BJPക്ക് ലഭിച്ചത് ഇതൊക്കെ ഇത്തരത്തിലുള്ള വർഗീയ വിഭജനത്തിലൂടെ മാത്രമാണ്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വികസനം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സർക്കാർ നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചോ വോട്ട് നേടാനാകാത്തൊരു സാഹചര്യത്തിൽ ഈ മതം പറയുക എന്നത് മാത്രം. അതിന് ഏറ്റവും നല്ലത് ഈ രാമജന്മഭൂമി വിഷയമാണ്. രാമജന്മഭൂമി വിഷയത്തിൽ നേരത്തെ ഇരു കൂട്ടരും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അന്ന് സർക്കാരോ RSSോ വലിയ താല്പര്യമെടുക്കാത്തത് കൊണ്ടാണ് അത് വിജയിക്കാത്തത്. അല്ലെങ്കിലും ഈ രാമക്ഷേത്ര നിർമ്മാണം എന്നതല്ല ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് ഇത് എത്ര നാൾ ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന്.
എന്നുള്ളതാണ്. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം 2014 ശേഷമോ 2015 2016 പോലും അല്ലെങ്കിൽ 2017 പോലും അയോധ്യ ക്ഷേത്രം ഇത്ര സജീവമായി RSS ഉന്നയിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇത് അർജന്റായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയപ്പോൾ പോലും സുപ്രീം കോടതി ഇതൊരു അടിയന്തര ആവശ്യമായി പരിഗണിക്കാത്തതുകൊണ്ടാണ് ജനുവരിയിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞത്. ഈ 2018 തെരഞ്ഞെടുപ്പിന് അവസാന കാലഘട്ടത്തിൽ ഇത് അടിയന്തര ആവശ്യമായി പരിഗണിക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് 2015, 2016, 2017 കാലഘട്ടത്തിൽ ഈ ഒരു ആവശ്യവുമായി RSS മുന്നോട്ട് വന്നില്ല? മറ്റ് നിരവധി മാർഗങ്ങളിലൂടെ ഇത് പ്രാബല്യത്തിലാക്കാമായിരുന്നു, നിയമപരമായിട്ടോ അല്ലെങ്കിൽ കോടതിയിൽ തന്നെ കഴിഞ്ഞ ചീഫ് ജസ്റ്റിസിന്റെ കാലത്തൊക്കെ ഇത് വീണ്ടും കോടതി പരിഗണിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. മുസ്ലിം മത വിഭാഗങ്ങളുമായി ചർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. സന്തോഷ് ദയവായി തുടരെ. ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, BJP പുതിയ തന്ത്രം ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങളിലേക്ക് വരുന്നു. കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അതിലുപരിയായി പ്രത്യേക ബില്ല് അവതരിപ്പിച്ച് ക്ഷേത്ര നിർമ്മാണം തുടങ്ങണം എന്നുള്ള ആവശ്യവുമായി ആണ് സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. BJP ജനറൽ സെക്രട്ടറി തന്നെ ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ കാണാം? അത് തീരെ പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു സമീപനമായിട്ട് തോന്നുന്നില്ല. കാരണം BJP ഈ കാര്യത്തിനകത്ത് കോടതിയിൽ കേസിരിക്കുന്ന സമയത്ത് ഒരു ഓർഡിനൻസ് കൊണ്ടുവരുമ്പോൾ അത് BJP അല്ലെങ്കിൽ RSSന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇവിടെ നാം കാണുന്നത് RSS മുൻകൈയെടുത്ത് BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കുന്നു എന്നാണ് രാവിലെ മുതൽ വാർത്തകൾ വന്നത്. അതുകൊണ്ട് ഈ എന്താ പറയുക, അവർ പറഞ്ഞത് ദീപാവലിക്ക് നല്ല വാർത്തകൾ ഉണ്ടാകും, ഓർഡിനൻസ് ഉടൻ വേണമെന്ന് ബയ്യാജി ജോഷി, ഇങ്ങനെയാണ് അവരുടെ നിലപാട്. ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് RSS ഇപ്പോൾ അടിയന്തരമായി ഒരു സമ്മർദ്ദം സർക്കാരിന്റെ മേൽ എന്തിനു ചെലുത്തണം? അവരുടെ തന്നെയാണല്ലോ സർക്കാർ, അവർക്ക് ഓർഡിനൻസ് എപ്പോഴും കൊണ്ടുവരാവുന്നതാണ്. കോടതി ആകട്ടെ അത് ജനുവരിയിൽ എടുക്കുമ്പോൾ ജനുവരിയിൽ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ജനുവരിക്ക് ശേഷം ഫെബ്രുവരിയും മാർച്ചും ഒക്കെ ഉണ്ടല്ലോ എന്നാണ് കോടതി വാക്കാൽ സംസാരിച്ചത്. എന്ന് പറയുമ്പോൾ കോടതി അതിന് അടിയന്തര പ്രാമാണികത ആ കേസിന് നൽകാൻ ഇടയില്ല എന്ന് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കപിൽ സിബലിനെ പോലെയുള്ള വക്കീലന്മാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇതൊരു ചർച്ചാ പ്രമേയമാക്കി മാറ്റുന്നത് ശരിയല്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സാധാരണഗതിയിൽ BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു RSS. അവർക്ക് മറ്റൊരു ഐഡിയോളജിക്കൽ ക്യാപിറ്റൽ വേണം. രാമക്ഷേത്രത്തിലൂടെ അത് ഉണ്ടാക്കാനായിരിക്കും അവർ ഒരു കണക്കിന് ആലോചിക്കുക, അതൊന്ന്. മറ്റൊന്ന്, ഇത് നീണ്ടുപോകുന്ന പക്ഷം കോൺഗ്രസിന് തന്നെ ഇപ്പൊ ശിവസേന ഏറ്റെടുത്തത് മാതിരി ഒരു മാറിയ രീതിയിൽ ഈ മുദ്രാവാക്യം തട്ടിയെടുക്കുന്നതിന് ഇപ്പോൾ വലിയ തടസ്സമില്ല. കാരണം രാമക്ഷേത്രം അടിയന്തരമായി ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വൈകാരിക വിഷയമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാവരും കാണണം. അങ്ങനെ വരുമ്പം കോൺഗ്രസ് തന്നെ അതിനൊരു പരിഹാരം, ക്ഷേത്ര നിർമ്മാണത്തിനൊരു പരിഹാരം നിർദ്ദേശിച്ചാൽ RSSഉം BJPയും ഒരുപോലെ ഡിഫൻസീവിലാകും. പ്രത്യേകിച്ച് ഹിന്ദുവിസമാണ്, ഹിന്ദുത്വ അല്ല കോൺഗ്രസിന്റെ ആശയം എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് പലതരം സമ്മർദ്ദങ്ങൾ RSSന് വന്നിരിക്കുന്നു. അത് ഏതാണ് എന്ന കാര്യം വ്യക്തമാക്കപ്പെടുന്നില്ലെങ്കിലും പഴയതുമാതിരി RSS ശുദ്ധമായിരിക്കാനുള്ള അവസ്ഥ, സന്തോഷത്തോടെ ഇരിക്കാനുള്ള അവസ്ഥ അവർക്ക് ഇപ്പോഴില്ല. തെരഞ്ഞെടുപ്പിലെ വിജയം RSS കാണുന്നുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഏത് സമ്മർദ്ദമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു സമയം ആവശ്യമാണ്. സമയപരിമിതി മൂലം നന്ദി ഭാസുരേന്ദ്ര ബാബു ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. രാമക്ഷേത്ര വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കി RSS രംഗത്തെത്തിയിരിക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിന് ഉടൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് BJP ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷി
വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. ബാബുവാണ് പ്രതികരിച്ചത്. ബിസ്മി പാലാരിവട്ടം ഷോറൂമിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോയിലെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. കൊച്ചി കോർപ്പറേഷൻ മേയർ സൗമിനി ജെയിനാണ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ഗൃഹോപകരണ വിതരണ രംഗത്ത് പുതിയ കാൽവെപ്പുമായാണ് ബിസ്മി പാലാരിവട്ടം ഷോറൂം സെപ്റ്റംബർ 8 മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഇലക്ട്രോണിക്സ് ഗ്രൂപ്പ് കൂടിയാണ് ബിസ്മി.